ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 750 ഗ്രാം ചിക്കൻ, വലിയുള്ളി 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി 2 എണ്ണം, പച്ചമുളക് 3 എണ്ണം, കരിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി 10 അല്ലി, ചെറിയുള്ളി 10 അല്ലി നന്നായിട്ട് ചതച്ചത്, പിന്നെ കുരുമുളക് പൊടി. ഇതുണ്ടാക്കാൻ വേണ്ടി പ്രഷർ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലോണം ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ട് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച 3 സവാള കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. പിന്നെ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് തക്കാളി, പച്ചമുളകാണ്. അപ്പോൾ നമ്മളെ ഉള്ളി നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 തക്കാളി കൂടെ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് പെപ്പർ പൗഡർ. 3 ടീസ്പൂണാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഓരോരോ ആൾക്കാരെ എരിവിനനുസരിച്ചാണ് അത് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പനേരം വെക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ചിക്കനിലുള്ള വെള്ളമൊക്കെ അതിലേക്ക് നല്ലോണം ഇറങ്ങി വരും. ഏകദേശം നമ്മളെ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് തിളക്കുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കറി കൂടെ വേണമെന്നുള്ളതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ഇവിടെ ഒഴിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റാണ് ഞാനിതിനെടുക്കുന്ന സമയം. അപ്പോൾ എൻ്റെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ അതിലേക്ക് ലാസ്റ്റായിട്ട് മല്ലിച്ചപ്പും കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.